പെണ്ണേ അയ്യോ അങ്ങനെ രണ്ടു മാസം പാടി പാടി അത് ശരിയാക്കിയെടുത്തു. അങ്ങനെ എടുത്തിട്ട് അതങ്ങനെ എടുത്ത് രണ്ടാമത് പാടി ഇയാൾ ഫുൾ പാടി വേണ്ടു. ഇത് ശരിയായി, ബിഗിനിങ് പോയി. ആദ്യം പാടി ട്രാക്കിൽ ഫുൾ ബിഗിനിങ് ഉണ്ട്, എൻഡില്ല. അന്ന് ഈ ട്രാക്ക് സിസ്റ്റം ഇല്ല, മിക്സ് ചെയ്യാൻ പറ്റൂല. ഇയാൾ പാടി വെച്ചിട്ട് പോയി, ഇയാൾ എന്തോട്ട് അങ്ങനെ പാടിയിട്ട് പോയി. പിന്നെ ഞാനത് ഫിലിമിലേക്ക് ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് എഡിറ്റിംഗ് റൂമിൽ കൊണ്ടുവന്നിട്ട് രണ്ട് പാട്ടും കൂടി കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു പാട്ടാക്കി, ആ പിക്ചർ ശരിയാക്കി, ഇത് പാട്ട് ശരിയാക്കി. ലിപ്പിനൊക്കെ ശരിയാക്കാൻ പറ്റില്ല, കാരണം ലിപ്പിന് നിവൃത്തിയില്ല. അത് അന്നത്തെ ആ തെറ്റിപ്പാടിയത് അന്ന് അങ്ങനെ ടൈം കൊടുത്ത് പാടിയത് ഒറ്റ ഷോട്ടിൽ വരുന്നത്, അതുകൊണ്ട് അങ്ങനെ ഇട്ട് സാധാരണ ഇട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ ചെയ്ത ജൂണ് അങ്ങനെയല്ല, നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യത്തിൻ്റെ നമുക്ക് നന്നായിരിക്കണം എന്നുള്ളത് കണ്ട് ആര് ചെയ്തു എന്ത് ചെയ്തു എന്നുള്ള മ്യൂസിക് ഡയറക്ടർ കെ വി മഹാദേവൻ, മനസ്സിലായില്ലേ, നമ്മുടെ സജഷൻ കൊടുക്കുന്നു ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നു. അങ്ങനെ പാട്ട് രണ്ടും കമ്പോസ് ചെയ്തു, ബാക്കി മൂന്ന് പാട്ട് അവർ ട്യൂൺ ചെയ്തു. ആ മൂന്ന് പാട്ട് ആസിറ്റീസ് അങ്ങനെ വെച്ചു, രാമായണത്തെ ദുഃഖം ചെയ്തു. അതിന് പകരം അയാൾ ആദ്യം എഴുതിക്കൊണ്ടുവന്ന പാട്ട് വേറെയായിരുന്നു, മനസ്സൊരു ശവപ്പറമ്പ് എന്നൊരു പാട്ടാണ് എഴുതിക്കൊണ്ടുവന്നത്. അപ്പോൾ അവർ ആ വരികൾ തൃപ്തിയില്ലാത്തതുകൊണ്ട് വരികൾ മാറ്റി എഴുതാൻ പറഞ്ഞു. അത് രാമായണത്തെ ദുഃഖം അതിൻ്റെ അയാൾ എഴുതിത്തന്നു, അത് വെച്ചു. പിന്നെ രണ്ട് പാട്ടൊന്ന് മറ്റൊരു പാട്ട് വാണിജ്യാരം പാടിയിട്ടുള്ള കടക്കണ്ണിലൊരു അത് ആസിറ്റീസ് ഇട്ട് ഇളനീരമാനൊരു ഡ്യുവറ്റ് സോങ്, അതും അതെല്ലാം മൂന്ന് പാട്ടും അവരുടെ ട്യൂൺ തന്നെ കംപ്ലീറ്റ് പക്ക ട്യൂൺ ഓക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ റെക്കോർഡിങ്ങിന് പോയി. റെക്കോർഡിങ് പ്രസാദ് സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് വെച്ചു. അപ്പോൾ ഈ റെക്കോർഡിങ് വെക്കുന്നതിന് മുമ്പേ ഒരു മൂന്ന് മാസം മുൻപേ തന്നെ ഞാൻ ദാസാറിനെ കണ്ടിട്ട് ഡേറ്റ് ചോദിച്ചിരുന്നു. കാരണം അന്ന് യേശുദാസിനെ ആ പ്രസൻ്റ് ആ ടൈമിന് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമമുള്ള കാര്യമായിരുന്നു. കാരണം യേശുദാസൻ നിറയെ പ്രോഗ്രാമിന് അമേരിക്കയിൽ ഓൾറെഡിക്ക് പ്രോഗ്രാമിൽ പോയി കൊണ്ടിരിക്കുന്ന കാലഘട്ടം, എപ്പോൾ നോക്കിയാലും വെളിയില്ല. അപ്പോൾ എപ്പോൾ ഞാൻ ഓടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ സ്ഥലത്തില്ല സ്ഥലത്തില്ല എന്നാണ്. പിന്നെ വേറെ ദിവസം ഡേറ്റ് എടുത്തിട്ടാണ് റെക്കോർഡിങ്. അത് വേണ്ടി വരാം നമ്മൾ പൂജ വെക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടി കണക്കായിട്ട് ഞാൻ ആ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് മുൻകൂട്ടി ഞാൻ പോയിട്ട് ദാസേട്ടനോട് ഡേറ്റ് ചോദിച്ചു. അന്ന് കൂടെ നമ്മളെ ദാസേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇവനുണ്ടായിരുന്നു, എന്താ കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി വയലിനിസ്റ്റ് കുഞ്ഞുണ്ണി കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുണ്ണി ദാസേട്ടൻ നിൽക്കുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഡേറ്റ്. അങ്ങനെ ദാസേട്ടൻ പറഞ്ഞു, ഹരിദാസ് അങ്ങനെ ഡേറ്റ് ചോദിക്കുന്നത് കുഞ്ഞുണ്ണി എന്താ വേണ്ടത് കൊടുക്കുന്നത്. അങ്ങനെ ആ ഡേറ്റ് കൺഫേം ചെയ്ത് നമ്മൾ പൂജയും മൂന്ന് മാസം കഴിച്ചിട്ട് പൂജയും ഫിക്സ് ചെയ്യുന്നു റെക്കോർഡിങ്. അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു, ആ ഡേറ്റ് വന്നു, പൂജക്കുള്ള എല്ലാം ഏർപ്പാട് ചെയ്ത് പ്രസാദ് സ്റ്റുഡിയോയിൽ 70 mm സ്റ്റുഡിയോ റെക്കോർഡിങ്, എവറിത്തിങ് ഓക്കെ. രാമനാഥനാണ് അതിൻ്റെ സൗണ്ട് എഞ്ചിനീയർ. എല്ലാം സെറ്റപ്പായി, ഓർക്കസ്ട്രക്കാരൊക്കെ വന്നു കാത്തിരിക്കുന്ന യേശുദാസിന് കാണാനില്ല. അപ്പോൾ യേശുദാസ് വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്, അതിൻ്റെ അന്നത്തെ രാവിലെ ദിവസം രാവിലെ വന്നിട്ടുണ്ട്. വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അതിൻ്റെ ദാസൻ അവിടുന്ന് പോയല്ലോ കോടമ്പകത്തേക്ക് വടവള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഭരണി സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണ് മൂപ്പർ. മൂപ്പറിക്ക് മറന്നുപോയി ഈ റെക്കോർഡ് ഡേറ്റ് വാങ്ങിച്ചതും അല്ല. ഭരണി സ്റ്റുഡിയോയിൽ എന്താ ചെല്ലാൻ കാരണം വെച്ചാൽ അന്ന് ഇളയരാജയുടെ റെക്കോർഡിങ് നടക്കുകയാണ് അവിടെ. ആ റെക്കോർഡിങ് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് ഇയാളെ ആ തവണ വരുമ്പോൾ കൊണ്ടുവന്ന എക്യുപ്മെൻറ്റാണ് യേശുദാസ് റെക്കോർഡിങ് അന്ന് ഭരണി സ്റ്റുഡിയോയിലൊക്കെയുള്ള റെക്കോർഡിങ്. ഇവർ തനി റെക്കോർഡിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എക്യുപ്മെൻറ്റ്. അത് വെച്ചിട്ട് അവിടെ അതിനുള്ള സെറ്റപ്പ് നോക്കിക്കൊണ്ട് വരുമ്പോൾ പ്രായ ആ ഇതിലുള്ളത് ആ മൂഡിലാണ് കംപ്ലീറ്റ്. അപ്പോൾ ഞാൻ ചെന്ന് കയറിയുള്ള തിരിഞ്ഞു എന്നെ കണ്ടു, എന്താ ഹരി, ഞാൻ പറഞ്ഞു ദാസേട്ടൻ നിങ്ങളുടെ റെക്കോർഡിങ് ഏറ് നമ്മുടെ കാര്യം. ഒഴിവു ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു നിങ്ങളെയും കാത്തിട്ട് പൂജ വിളക്ക് കൊടുത്താൽ വേണ്ടി കാത്തിരിക്കും. മൂപ്പര ആ പാടെ ഡെസ്പറേറ്റായി. അപ്പോൾ അവർ രാജയോട് വിളിച്ച് പറഞ്ഞു ഞാനിപ്പോൾ വരാം കേട്ടോ എന്നിട്ട് എൻ്റെ കൂടെ തന്നെ വന്നു. കാറിൽ കയറി റെക്കോർഡിങ് ചെയ്തിട്ട് വന്നു, വിളക്കേറ്റി റെക്കോർഡിങ്ങിന് കയറി. റെക്കോർഡിങ്ങിന് കയറുമ്പോൾ ഇങ്ങനെക്ക് ഇതിനും ശ്രദ്ധയില്ല, അവർക്ക് ഈ പാട്ട് റെക്കോർഡിങ്ങാണ്. ഇങ്ങനെ ശ്രദ്ധ മുഴുവൻ പ്രസാദന ഭരണി സ്റ്റുഡിയോയിലെ, കാരണം പുതിയ എക്യുപ്മെൻറ്റ് കൊണ്ടുവന്നതല്ലേ. ഇത് സാധാരണ പാട്ട് എന്ന് പറയുന്നത് മൂപ്പര് അങ്ങനെ അതിനെ അവർ മൈൻഡാക്കിയിട്ട് പാട്ട് പറഞ്ഞുകൊടുത്ത് പാട്ടൊക്കെ ഇതാക്കി പീറ്റി കയറി പാടാൻ പാടാൻ കയറിയിട്ട് പാട്ട് ഇയാൾ പാടുന്നത് ശരിയാവുന്നില്ല. ഹമ്മിങ് പാടും, പാടിക്കഴിഞ്ഞ് പാട്ടിലേക്ക് വരുമ്പോൾ പാട്ട് ശരിയാവില്ല. പാട്ടിൻ്റെ വരി പിടിക്കുമ്പോൾ ഹമ്മിങ് പാടാൻ പറ്റില്ല, അടുത്ത ചരണത്തിലേക്ക് പോകാൻ പറ്റില്ല. ഇങ്ങനെയായി വിഷമമായി. കാരണം ഈ അയാൾക്ക് പാടാൻ പറ്റാനില്ല, അയാൾക്ക് ശ്രദ്ധയില്ല. അതിൻ്റെ അത് അശ്രദ്ധയായിപ്പി. സാധാരണ ക്യാഷ്വൽ റെക്കോർഡിംഗ് മാതിരി വന്നാൽ ക്യാഷ്വൽ റെക്കോർഡിങ്ങാണ് അയാൾ എപ്പോഴും പോയി ചെയ്യുന്നതല്ലേ. പക്ഷേ നമുക്കൊരു കോൺസെൻട്രേഷൻ വേണ്ട ഈ പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മളതിൽ പാട്ട് പാടാനുള്ള ആ കോൺസെൻട്രേഷൻ അങ്ങേക്ക് വിട്ടുപോയി. അതുകൊണ്ട് പാടാൻ പറ്റാ വിഷമമായി. പിന്നെ അത് ഓർക്കസ്ട്രക്കാർക്ക് വലിയ പ്രോബ്ലമായി, അവർക്കും കോട്ടിയിട്ടാണല്ലോ. അവരും ഇയാളുമായിട്ട് ഭയങ്കര പ്രശ്നമായി, തെറ്റി അവിടെ പറഞ്ഞിട്ട്.
അങ്ങനെ എടുത്തു വെച്ച പാട്ട് പാതി മുക്കാൽ ഭാഗമായ പാട്ട് ആസ് ഇറ്റ് ഇസ് ഇട്ട് അതിൽ ഇറങ്ങിപ്പോയി യേശുദാസ് പാടാതെ. അപ്പോൾ എനിക്കില്ലാത്തൊന്നും എടുക്കുക, കെ വി മാധവനോടൊന്നും പറയാൻ നിർത്തിയില്ല, ദാസേട്ടനോടൊന്നും പറയാൻ നിർത്തിയില്ല, രണ്ടാളും എനിക്ക് ദാസേട്ടൻ അങ്ങേയറ്റം നമുക്ക് വേണ്ടപ്പെട്ടാണ്, മഹാദേവൻ സ്വാമി വലിയ മീസെട്ടാണ്, നമ്മുടെ ജീവനാണെങ്കിലും അവരെ വിറ്റിനായിരുന്നു, എന്താ അരി വേണ്ട അരി തന്നെ പാടുന്നതായി. ഞാൻ പാടുള്ള ഈ പാട്ട് യേശുദാസ് തന്നെ പാടണം. യേശുദാസ് പാടിയാലേ ഇത് പാട്ടാവുള്ളൂ, നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ ചെയ്യുക, ഞാൻ പറഞ്ഞ അങ്ങനെ പാട്ടാണ്, അങ്ങനെ പാടി വെച്ചിട്ട് പോയത് മാലി ദിവസത്തെ നാളെ മുഴുത്തും പെണ്ണെന്നുള്ള ആ കംപ്ലീറ്റ് പോർഷൻ മാച്ചാവാൻ പോയി. അത് പാടി കഴിഞ്ഞിട്ട് വീണ്ടും ചിത്രത്തോണി വരുമ്പോൾക്ക് ഇത് മാറിപ്പോവും, മനസ്സിലായില്ലേ. പിന്നെ അയാൾ വീണ്ടും യേശുദാസിനെ തോന്നി എന്തോ ഒരു കോമ്പ്ലിക്കേഷൻ ഉണ്ടെന്ന്, അയാൾ വീണ്ടും തിരിച്ചു വന്നിട്ട് വേറെ ട്രാക്കിൽ വീണ്ടും പാടി, മനസ്സിലായില്ലേ, വേറെ ട്രാക്കിൽ ഫുൾ പാട്ട് വീണ്ടും പാടി, പാടി ശരിയാക്കി തന്നിട്ട് പോയി. അതും ഒരു ബിഗിനിങ് കുഴപ്പമായിരുന്നു, എന്തായാലും ശരിയായി, അയാൾ പോയി. അന്ന് ഈ ട്രാക്ക് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഇതെന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ ആർക്കുമില്ല, പാതി നല്ലത് പാതി മറ്റേ പാതി നല്ലത്, നടുക്കുള്ള പോർഷൻ മോശ. നമ്മൾ ഷൂട്ടിങ്ങിന് ഈ സാധനം എടുത്തോണ്ടേ ഷൂട്ടിങ് പോയപ്പോൾ അവിടെ ലിപ്പ് ശരിയാവുന്നില്ല ഈ പാട്ട് എടുക്കുമ്പോൾ ചിത്രത്തോണി. അപ്പോൾ ആർട്ടായിട്ട് മത്സരം കഴിച്ച് ദാസട്ട അന്നത്തെ പ്രശ്നം ഒടിയും കാണിക്കുന്ന പാട്ടിന് ലിപ്പ് ശരിയാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതായാലും പാട്ടെടുക്ക്, ലിപ്പിൻ്റെ കാര്യം പിന്നെ നോക്കാമെന്ന്. അപ്പോൾ മദ്രാസിലേക്ക് വരുന്നുണ്ട് നമ്മുടെ കൃഷ്ണാജിക്കാന്ന് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് എച്ച് എം വിക്ക്. കൃഷ്ണാജി എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ടിംഗ് പോയ സമയത്ത് ഇവൻ നേരെ ലാബിൽ വന്നിട്ട് ആ പാട്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊണ്ടുപോയി, അയാൾ കൊണ്ടുപോയി ഓക്കെ ടേക്ക് അല്ലാത്ത ടേക്കാണ് എടുത്ത് പോയത്, കൊണ്ടുപോയി അതെല്ലാം റെക്കോർഡായി പ്രിൻ്റ് ചെയ്ത് വരികയും ചെയ്തു പാട്ട് എട്ടാ. മദ്രാസ് വന്ന് കഴിഞ്ഞപ്പോൾ കൃഷ്ണാജി വന്നിട്ട് വന്ന് പാട്ട് പ്രിൻ്റ് ചെയ്താൽ വന്നിട്ടുണ്ട്, അന്ന് പാട്ട് ഞാൻ കേട്ടു ഫസ്റ്റ്, കേട്ട് നോക്കുമ്പോൾ ഇത് ഓക്കെ ട്രാക്കല്ല. അപ്പോൾ ഞാൻ ഇത് റിലീസ് ചെയ്യാൻ പറ്റില്ലെന്ന്, ആകെ വിഷമമായില്ലേ. അവർ പറഞ്ഞ് 3000 റെക്കോർഡ് പ്രിൻ്റ് ചെയ്തു, പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് റിലീസ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ റിലീസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് മിസ്റ്റേക്കാണ് പാട്ട്. അവസാനം അവർ ഓഫീസിൽ നിന്ന് ആൾക്കാർ അന്ന് മൗണ്ട് റോഡിലവരുടെ ഓഫീസ് ഉണ്ടായിരുന്നു, സരസ്വതി സ്റ്റോർസ്, അവിടെയാണ് ഈ റെക്കോർഡിൻ്റെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവരുടെ റെക്കോർഡിംഗ് സിസ്റ്റമൊക്കെ ഇച്ച എച്ച് എം വീടിൻ്റെ ഓഫീസൊക്കെ വേറെ, അവരുടെ റെക്കോർഡിംഗ് സെക്ഷൻ കംപ്ലീറ്റ് കൂടിയാണ്. കണ്ണനായിരുന്നു എൻ്റെ ഇൻചാർജ്, അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എല്ലാ സാറേ ദയവീട് സമ്മതിക്കണം, ഇല്ലെ കമ്പനിക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും, 3000 റെക്കോർഡ് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് പുറത്ത് വിട്ടാലേ കുട്ടി നന്നാവോ മോശമാവോ എന്നറിയുള്ളൂ, ഒന്നും പെർമിഷൻ തരാം. ഞാൻ പെർമിഷൻ തരാം, ഇവരെ അവസാനം എൻ്റെ അടുത്ത് വന്ന് സറണ്ടറായി, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ കുറച്ച് റെക്കോർഡ് പ്രിൻ്റ് ചെയ്യാം, പുറത്തുവിടാം, പാട്ട് ക്ലിക്കായിട്ടില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചെടുക്കാം, മറ്റു വേറെ പ്രിൻ്റ് ചെയ്യാം. ആ ഒരു കണ്ടീഷനിൽ പാട്ട് വെളിയിൽ വിട്ടു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതല്ല വന്നത്, നടന്നത്, മനസ്സിലായില്ലേ. എനിക്കെതിരായി കാരണം പാട്ട് ബമ്പർ ഹിറ്റ്, ബമ്പർ ഹിറ്റ് ഭയങ്കര ഹിറ്റ് അതൊക്കെ. അതെന്നെ വിളിച്ചു കഴിഞ്ഞാൽ പാട്ട് ബമ്പർ ഹിറ്റാന്ന് റെക്കോർഡ് 3000 റെക്കോർഡും പോയി, ഫെറായിട്ട് റെക്കോർഡ് പ്രിൻറ്റിങ്ങിന് പോവാന്ന്. എന്താ വേണ്ടെന്ന് ചോദിച്ചു, ഞാൻ നിങ്ങൾ വിടുന്നത് പിന്നെ നമ്മൾ വന്ന് തിരിച്ച് വന്ന് ഞാൻ മദ്രാസിന് തിരിച്ച് വന്ന് ആ രണ്ട് പോർഷൻ പാടിയില്ലേ, ആ രണ്ട് പോർഷൻ പാടി രണ്ട് പോർഷൻ എടുത്ത് നേരെ എഡിറ്റിംഗ് റൂമിൽ കൊണ്ടുപോയി ആ രണ്ടും കൂടി ഫിലിമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഫിലിം തമ്മിൽ ജോയിൻ ചെയ്തു. അതുവരെ ആരോ ചെയ്തിട്ട് ഫിലിമിൽ രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ആ പാട്ട് ശരിയാക്കി, ശരിയാക്കിയിട്ട് പടത്തിൽ ആ പാട്ടിൻ്റെ ആ ഫിലിമിൽ അന്ന് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ പിക്ചറിൽ ആ ലിപ്പ് ഔട്ട് ഇപ്പോഴും ഉണ്ട്, മോഹൻ്റെ ലിപ്പ് ഔട്ട്. പക്ഷേ പിക്ചറിൽ ആ പാട്ട് ശരിയാക്കിയിട്ടാണ്, അതിനുശേഷം തൃപ്തി. പിന്നെ ഞാനത് എച്ച് എം വി പോയിട്ട് കാലങ്ങൾക്ക് ശേഷം 3-5 വർഷത്തിന് ശേഷം ഞാൻ എച്ച് എം വി പോയിട്ട് ആ പാട്ട് വീണ്ടും റെക്കോർഡിൽ ശരിയാക്കി കൊടുത്തു. അന്ന് ശരിയാക്കി കൊടുക്കുമ്പോൾ ഫിലിം ഇന്നത്തെ മാതിരി വീഡിയോ ഇല്ലല്ലോ, വീഡിയോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഞാനെൻ്റെ കാസറ്റിൽ റെക്കോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാട്ട്, അന്നത്തെ പാട്ട്. അത് വെച്ചിട്ട് ഞാനത് ശരിയാക്കി അവർക്ക് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ ഓക്കെ ചെയ്ത പാട്ടുകളാണ്, പക്ഷേ അതിനകത്തും ചെറിയൊരു വേരിയേഷൻസ് കാണാൻ പറ്റും സൗണ്ടിൽ. അങ്ങനെയാണ് കായലങ്കേറിൻ്റെ പാട്ടുകൾ വന്നത്. അതിൽ ഞാനൊരു പാട്ട് പാടി രാമായണത്തിൽ ദുഃഖം. അങ്ങനെ കായലങ്കേറിലെ പാട്ട് ജയഭാരതീൻ്റെ ഒരു പാത്തോസ് സീനിന് വേണ്ടിയിട്ട് പോച്ചക്കാരുടെ പാട്ട് എഴുതി. അതിൽ എഴുതിയ വരികൾ ആദ്യം എഴുതിയത് മനസ്സൊരു ശവപ്പറമ്പ് എന്നൊരു പാട്ടായിരുന്നു. അപ്പോൾ ആ പാട്ട്
എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് അത്ര തൃപ്തിയായി തോന്നിയില്ല. ആ പാട്ട് ഞാൻ മാറ്റി എഴുതാൻ പറഞ്ഞു. അന്ന് അയാൾ കമ്മിങ് ആണ്, അയാൾ വന്ന് മാറ്റി, അയാൾ ചോദിച്ചിട്ടുണ്ട് എന്തിനാ പാട്ടിനെ മാറ്റി. ഞാൻ പാട്ട് എനിക്ക് വരികൾ തൃപ്തിയായില്ല, അവിടെ പാട്ട് മാറ്റി. അപ്പം അയാൾ ഓക്കെ നല്ലതാണ് പാട്ട്, അയാൾ എല്ലാ പടത്തിലെ പാട്ടുകളൊക്കെ മാറ്റിയും തിരിച്ചു കഴിയുകയാണ്, ഈ പാട്ട് എനിക്ക് മാറ്റി എഴുതി തന്നു. അങ്ങനെയാണ് ആ പാട്ട് പ്രസാദ് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നത്. ആ പാട്ട് കെ വി മഹാദൻ പക്കാ ട്യൂൺ, കെ വി മഹാദൻ എല്ലാം ചെയ്തു. ഞാൻ അതിനകത്തൊന്നും എൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്തില്ല. മറ്റേ മൂന്ന് പാട്ടുമില്ല, ഇളനീലമാലത്തിൽ എൻ്റെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല, അവരുടെ ട്യൂൺ തന്നെയാണ്. കടക്കണ്ണിൽ എൻ്റെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല, അവരുടെ ട്യൂൺ തന്നെയാണ്. ഈ രണ്ട് പാട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ കോൺട്രിബ്യൂഷൻ. അങ്ങനെ ഈ പാട്ട് വന്ന് രാമായണത്തിലൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ പാടി ആ പാട്ട്. രാമായണത്തിലെ ദുഃഖം, ശാകുന്തളത്തിലെ ദുഃഖം, രാമായണത്തിലെ ദുഃഖം, ശാകുന്തളത്തിലെ ദുഃഖം. ശാലീനതേ നിന്നെ തേടുന്നു, ഇന്നും ശാരിക തേങ്ങി കരയുന്നു. രാമായണത്തിലെ ദുഃഖം, ശാകുന്തളത്തിലെ ദുഃഖം. ഇങ്ങനെയായിരുന്നു ആ പാട്ട്. അത് കഴിഞ്ഞു പിന്നെ ആ പാട്ടൊക്കെ റെക്കോർഡിങ് ചെയ്തപ്പോൾ ഫ്രണ്ടായി പടം റിലീസായി, എല്ലാ പാട്ടും ബമ്പർ ഹിറ്റായി. ഇനി ഈ പാട്ടുകളും ബമ്പർ ഹിറ്റായി. ആ കൂട്ടത്തിലായതുകൊണ്ട് ഈ പാട്ടും ശ്രദ്ധിക്കപ്പെട്ടു, ശ്രദ്ധിക്കപ്പെട്ടു. ചിത്രത്തോണിയും ശരണാന്തരം ബമ്പർ ഹിറ്റായി. ബമ്പർ ഹിറ്റല്ല, മലയാളികളുടെ എന്നും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ളൊരു പാട്ടായി മാറിയതുകൊണ്ട് പോച്ചൽ ഖാദർ മലയാളത്തിലെ വെൽ നോൺ മ്യൂസിക് ഡയറക്ടർ മാറി. അപ്പോൾ ബിച്ചു തിരുമലക്ക് ഒരു മാനസിക ടെൻഷനായി, മനസ്സിലായില്ലേ? അപ്പോൾ ബിച്ചു തിരുമലയെ എങ്ങനെയെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യണമല്ലോ എന്നുള്ളത് എൻ്റെ ധാരണ. അങ്ങനെയാണ് ഞാൻ തെരുവ് ഗീതം എന്നൊരു പടം ഷൂട്ട് ചെയ്തിട്ട്, പാട്ട് മാത്രം ഷൂട്ട് ചെയ്ത് വെച്ച പടം ഉണ്ടായിരുന്നു. അതിൽ ബിച്ചു തിരുമല പാട്ട് എഴുതി, ജയവിജയന്മാർ മ്യൂസിക്. ആ പാട്ട് വെളിയിൽ വരാതെ മൂല കേൾക്കുകയായിരുന്നു. അപ്പോൾ ആ പാട്ട് ഞാൻ യാദൃശ്യമായിട്ട് കേൾക്കാനായിട്ട് വന്നു, ഹൃദയം ദേവാലയം എന്നുള്ള പാട്ട്. അപ്പോൾ ആ പാട്ട് എനിക്ക് നന്നായി തോന്നി. ഞാൻ അങ്ങനെ എച്ച് എം വിയിൽ കൃഷ്ണാജി വിളിച്ച് പറയുന്നു, ഈ തെരുവ് ഗീതത്തിലെ പാട്ട് ഞാൻ കൊണ്ടുപോയി പ്രിൻ്റ് ചെയ്ത് റെക്കോർഡായിട്ട് വെളിയിലിറക്കിയിട്ട് ബിച്ചു തിരുമലയോടുള്ള മനസ്താപം തീർത്തു, മനസ്സിലായില്ലേ? പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ആ ഹൃദയം ദേവാലയം എന്നുള്ള പാട്ട് മലയാളത്തിലെ ബമ്പർ ഹിറ്റായിട്ട് മാറി. പടം റിലീസായിട്ടില്ലെങ്കിലും ഇന്നും മലയാളികൾക്ക് ബിച്ചു തിരുമലയുടെ പാട്ടിൽ കൊടുത്ത് പറയാൻ പറ്റുന്നൊരു പാട്ടായിട്ട് ഹൃദയം ദേവാലയം മാറി. യേശുദാസ് നല്ലൊരു പാട്ടായിട്ട് മാറി. ജയവിജയന്മാർക്ക് നല്ലൊരു പാട്ടായിട്ട് മാറി. ആ പടത്തിൻ്റെ പാട്ട് പിക്ചറൈസ് ചെയ്ത് വെച്ചതേ ഉള്ളൂ, രവി മേനോൻ അഭിനയിച്ച്. പടം നിന്നുപോയി. അതിൻ്റെ പ്രൊഡ്യൂസർ കണ്ണനായിരുന്നു, ജമീലൊക്കെ വർക്ക് ചെയ്തൊരു കണ്ണനുണ്ടായിരുന്നു, കണ്ണനായിരുന്നു അവിടുന്ന് പ്രൊഡ്യൂസർ. അത് പടം ഒരു 10-15 ദിവസം ഷൂട്ട് ചെയ്ത് അതോടെ ആ പടം സ്റ്റാ നിന്നുപോയി. അതോടെ പാട്ടെല്ലാം പോയി. അതൊന്നും വെളിയിൽ വരാൻ നിർത്തിയില്ലാത്ത പാട്ടിനെ ഞാൻ എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് റിലീസ് ചെയ്യും. ആ പാട്ട് വരുന്നുണ്ടാവല്ലോ ഹൃദയം ദേവാലയം. അങ്ങനെ കായലിനുകാരൻ്റെ കൂട്ടത്തിൽ അതിന് ഈക്വലായിട്ടൊരു പാട്ട് ബിച്ചു തിരുമലക്ക് ഉണ്ടാക്കിയിട്ട് മനസ്സിലാവും തീർത്തു. പിന്നെ എച്ച് എം വിയുടെ റെക്കോർഡിങ്, അല്ല എച്ച് എം വിയുടെ ഗ്രാംഫോൺ റെക്കോർഡായതുകൊണ്ട് ഓൾ വേൾഡ് മാർക്കറ്റിൽ ഇത് ഇന്നും അവൈലബിളാണ് പാട്ടുകൾ. ഇത് വേറെ സൈക്കോളജി. അന്ന് നിറയെ പാർട്ടികൾ പ്രൈവറ്റ് റെക്കോർഡിങ് കമ്പനി ഉണ്ടെങ്കിലും ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യയുടെ റെക്കോർഡിൻ്റെ ഫ്ലോയിങ് മറ്റുള്ള കാസറ്റ് കമ്പനിക്കാർക്കോ മറ്റുള്ള റെക്കോർഡ് കമ്പനിക്കോ ഇല്ല. കാരണം അവർ ഇന്ത്യ ഇവരുടെ എച്ച് എം വിയുടെ ഇത് ഓൾ വേൾഡ് ആയതുകൊണ്ട് അവർ എവിടെ പോയി കഴിഞ്ഞാൽ ഈ പാട്ടുകൾ സർക്കുലേറ്റ്, ഇന്നും ഈ പാട്ടുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതാണ് ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് പ്രത്യേകത. എച്ച് എം വിക്ക് നമ്മൾ പാട്ട് കൊടുത്തതിൻ്റെ കാരണം അതാണ്. ഇതും ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്.